നാളത്തെ ദിവസം മമ്മിയുടെ ഈ മോള് ജയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. ചിലപ്പോ ഈ ഭൂമുഖത്ത് തന്നെ കണ്ടില്ലാന്ന് വന്നേക്കാം. പപ്പി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതെ മമ്മി, അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ ആ ക്രിമിനലിനൊപ്പം പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ കാര്യം ഓർക്കുമ്പോ എന്നെ നോക്കി എന്റെ തമ്പുരു മോള് നെഞ്ചു പൊട്ടി കരഞ്ഞ ആ കരച്ചിൽ, അതൊന്നും മറക്കാൻ ഈ ജന്മത്തെനിക്ക് കഴിയില്ല. അത് മറക്കണമെങ്കിൽ നാളെ എനിക്ക് ജയിച്ചേ പറ്റൂ. ഇതെന്റെ ശപഥം, ശപഥം. അല്ല മോനു, അനുമോനൊപ്പം പാടാനുള്ള പാട്ട് ഏതാന്ന് തീരുമാനിച്ചോ? ഒരെണ്ണം മനസ്സിലുണ്ട്. അനുമോന് ഇഷ്ടപ്പെട്ട പാട്ടാ. അവനോടൊപ്പം ഒന്ന് റിഹേഴ്സൽ നോക്കണം. അവനവിടെ കുറച്ച് നേരത്തെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാനും നോക്കട്ടെ. മോനു, എന്താ ഏട്ടാ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പത്മിനി രുക്മിണിമാർ അലമ്പെന്തെങ്കിലും ഉണ്ടാക്കൂ. എങ്കിൽ ഇന്ന് രണ്ടെണ്ണത്തിന്റെയും അന്ത്യമായിരിക്കും. അവര് രണ്ടും കൽപ്പിച്ച എങ്കിൽ ഞാൻ അതിന്റെ ഇരട്ടി കൽപ്പിച്ചാണെന്ന് ചന്ദ്രേട്ടൻ കരുതിക്കും. നിർമ്മലയുടെ അടുത്ത് ഇതുവരെ എത്തിയില്ലേ? അയാള് വന്നോണ്ടിരിക്കുക, ഇപ്പൊ എത്താറായി കാണും. ആ, ഞാനൊന്ന് അനുമോനെ നോക്കട്ടെ. അതെ, ഇതിനിടയ്ക്ക് പത്മിനിയുടെയും രുക്മിണിയുടെയും കാര്യത്തിലൊരു ശ്രദ്ധ വേണം. ഇതുവരെ രണ്ടാളും താഴേക്ക് എത്തിയിട്ടില്ല. റൂമിൽ തന്നെ ഇരുന്ന് വല്ല കുതന്ത്രങ്ങളും ഒപ്പിക്കുകയാണോന്ന് അറിയില്ല. എന്തെങ്കിലും വശപിശക കണ്ട ആ നിമിഷം എന്നെ അറിയിക്കണം. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചന്ദ്രൻ സാറേ. പ്രശ്നം ഉണ്ടാക്കാതെ ഇടയ്ക്കിടയ്ക്ക് തമ്പുരുവിന്റെ പാട്ടിന്റെ കാര്യം രണ്ടാളെ ഓർമ്മിപ്പിച്ചോണ്ടിരുന്നാ മതി. ഗസ്റ്റുകളുടെ മുമ്പില് തമ്പുരു മോള് പാടണമെന്നുള്ളത് പത്മിനി മാഡത്തിന്റെ ആഗ്രഹമായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് തീരുന്നത് വരെ അവരനങ്ങില്ല. അത് ഞാൻ ഏറ്റു. നന്ദിനി മാഡം വളരെ സൂക്ഷിക്കണം. നമ്മളെ മുഴുവൻ വടക്കോട്ട് ശ്രദ്ധിക്കുന്ന വിധത്തിലാക്കിയിട്ട് നേരെ തെക്കോട്ട് വണ്ടി വിട്ടു പോകുന്ന കക്ഷിയാ പത്മിനി മാഡം. എന്തായാലും ശ്രീമംഗലം ബംഗ്ലാവ് ബോംബ് വെച്ച് തകർക്കാനൊന്നും തയ്യാറാവില്ലല്ലോ. പത്മിനി മാഡത്തിന്റെ കാര്യത്തിൽ ചിലപ്പോ അതും സംഭവിച്ചേക്കാം. പകയുടെ കാര്യത്തിൽ വേറെ ആർക്ക് എന്ത് പറ്റണതും പത്മിനി മാഡത്തിന് ഒരു പ്രശ്നവുമില്ല. സ്വന്തം തീരുമാനം, അത് നടത്താൻ എന്ത് ചതിയും ചെയ്യാൻ മടിയില്ലാത്ത ആളാ. ഞാൻ പുതിയതായിട്ടൊന്നും അല്ലല്ലോ മാഡത്തിന് കാണുന്നത്. നന്ദിനി മാഡം കാണാൻ തുടങ്ങിയത് ഇവിടെ തമ്പുരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ തുടങ്ങിയത് മുതലല്ലേ. പക്ഷെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്ര ആയെന്ന് അറിയോ? സുദേവ, എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. അത് ശരിയാ. സുദേവൻ ധൈര്യമായിട്ട് ഈ ഡെക്കറേഷനിൽ ശ്രദ്ധിക്ക. പത്മിനി മാഡത്തിന്റെ കാര്യത്തില് വരണെടുത്ത് വെച്ച് കാണാനുള്ള പോളിസിയെ പറ്റൂ. എന്നാ പിന്നെ വരണെടുത്ത് വെച്ച് കാണാം. അമ്മയ്ക്ക് ഇപ്പോഴും അടുക്കളയിൽ കയറി ഒന്നും പാചകം ചെയ്യാൻ തുടങ്ങാറായിട്ടില്ല. പ്രാതലിനുള്ളത് ഉണ്ടാക്കി കൊടുത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കുള്ളത് ഒരുമിച്ച് വെച്ചു കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അമ്മയുടെ കാര്യം മാത്രമല്ല, അച്ഛന്റെ കാര്യവും കഷ്ടത്തിലാ. പശുവിനെ കറക്കാനൊന്നും വയ്യാണ്ടായി. എന്നാ പിന്നെ ആരെങ്കിലും ഒരാളെ പണിക്ക് വെക്കാൻ പറഞ്ഞൂടെ എനിക്ക്? കൊള്ള, ഇപ്പൊ സിറ്റിയിലേക്കാളും പണിക്ക് ആളിനെ കിട്ടാൻ പാട് നാട്ടുമ്പുറത്താ. എന്നാ പിന്നെ ഇനിയും പശുവിനെ വലിച്ചോണ്ട് നടക്കാതെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ പറ പറഞ്ഞു. അച്ഛൻ കേക്കണ്ടേ? ഇതിനിടയ്ക്ക് തോട്ടിയിട്ട് വലിച്ച് രണ്ട് ചക്കയും കൂടി ഇട്ടതാ ഇങ്ങോട്ട് തന്നയക്കാൻ. എല്ലാം കൂടി താങ്ങിയെടുത്തോണ്ട് വരാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങു പോന്നു. എന്തായാലും താൻ വന്നല്ലോ, ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചൊരു പരുവായി. അല്ല, ഇവിടെ പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടായോ? പത്മിനിയുടെ വക പ്രകടനങ്ങൾ വല്ലതും നടന്നോ? ഒക്കെ പറയാം, താമ്പ. Thank you.
ഇതൊക്കെ തന്നെ എന്റെ ടെൻഷൻ. ഇന്നലെ വിളിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവളാരെ ഇങ്ങോട്ട് വിളിച്ചത്? വിളിച്ചതോ അതോ മോഹന്റെ ഫംഗ്ഷൻ നടക്കുന്നത് അറിഞ്ഞ് ഇടിച്ചു കയറി വന്നതോ? ഏ, പത്മിനി ഇവിടെ ഉള്ളിടത്തോളം ഇടിച്ചു കയറി വരാനുള്ള സാധ്യത എന്തായാലും ഇല്ല. പറയൂ ചന്ദ്രേട്ട, മോഹനാണോ ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്? ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം. തമ്മ, നിർമ്മല എടുത്തി. ഈശ്വര, എപ്പോഴും ഒരു ആശ്വാസമായത്. നിർമ്മലയെടുത്ത് എപ്പോഴാ വരിക എന്നോർത്ത് കാത്തിരിക്കായിരുന്നു ഞാൻ. ഏട്ടത്തി ഇല്ലാതെ ഇവിടെ ഒന്നിനും ഒരു ഉഷാറില്ല. ചന്ദ്രൻ സാർ തന്നെ എന്താ ചെയ്യേണ്ട ഏതാ ചെയ്യേണ്ടെന്ന് കൺഫ്യൂഷൻ അടിച്ച് നടന്ന് നട്ടം തിരിയായിരുന്നു. എപ്പോഴാ നന്ദിന് വന്നത്? അപ്പോ ചന്ദ്രൻ സാർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനിപ്പോ വീട്ടിൽ നിന്ന് വന്നു കയറിയതേ ഉള്ളൂ. എന്റെ വരവിന്റെയും ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ ഒരു സംഭവ ഒക്കെ ചന്ദ്രൻ സാർ വിശദമായിട്ട് പറഞ്ഞു തരും. ഏട്ടത്തി പോട്ട്, ഡ്രസ്സൊക്കെ മാറി വാ. ഇവിടെ ഇനിയും ഒരു ജോലിയും തീർന്നിട്ടില്ല. അനുമോന് സുധിയമ്മ, ലേമച്ചൻ, മകളുടെ പേരോ സംഗീതം എന്ന പാട്ടറിയാമോ? ഒരു സിനിമാ പാട്ടാ. അറിയില്ല. എങ്കിൽ പിന്നെ ഞാൻ സിനിമയിൽ പാടിയ ഏതെങ്കിലും ഡ്യുവറ്റ് സോങ് ആയാലോ? പഠിപ്പിച്ചു തന്നാ മതി, ഞാൻ പാടാം. എനിക്കധികവും എന്റെ പാട്ടുകളല്ലേ അറിയാവൂ. അതിലേതെങ്കിലും ആയിരുന്നെങ്കിൽ പാടായിരുന്നു, എളുപ്പമായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് പാടാൻ പറ്റിയ പാട്ടുകളില്ലല്ലോ. എങ്കിലും നമ്മള് രണ്ടാളും കൂടി രാത്രി അമ്പലത്തിൽ പോയി സാധകം ചെയ്തിരുന്ന സ്വരങ്ങളായാലോ? അതില് സ്വരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനേ പറ്റൂ. ഒരു ഫംഗ്ഷനിൽ പാടാൻ പറ്റിയതല്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? പിന്നെ ഒരു പാട്ട് ഞാൻ മനസ്സിൽ ഓർത്തു വെച്ചിരുന്നു. ഏതാ അത്? അതാവുമ്പോ അനുമോന് പാടാൻ പ്രയാസം ഉണ്ടാവില്ല. ഏത് പാട്ടാന്ന് പറയ്. അമ്മ പക്ഷി. അനുമോൻ ഒറ്റയ്ക്കല്ലേ പാടിയിരുന്നത്, അത് നമുക്ക് രണ്ടുപേർക്കും കൂടി പാടിയാലോ? മതി, അത് മതി. അതാവുമ്പോ വരുന്ന ഗസ്റ്റുകള് ഇതുവരെ കേൾക്കാത്ത ഫ്രഷ് സോങ് ആയിരിക്കും. ഓക്കെ, ഓക്കെ. ഗംഭീരമായിട്ട് പാടണം, പാടി എന്നെ തോൽപ്പിക്കണം. മോഹൻകുമാറിനേക്കാളും വലിയ ഗായകനായി വരും അനുമോനെന്ന് വരുന്നവരൊക്കെ പറയണം. ഇത്രയൊക്കെ കഴിവ് കിട്ടിയിട്ടും ഇനിയും പഠിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം. ദാറ്റ്സ് ഗ്രേറ്റ്. ശാസ്ത്രീയമായി പഠിച്ച നിനക്ക് വലിയ പാട്ടുകാരനാകാൻ പറ്റും. അതാണോ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ഏറ്റവും വലിയ ആഗ്രഹം അതല്ല. പിന്നെ എനിക്കെന്റെ അച്ഛനെക്കാളും വലിയ പാട്ടുകാരനാവണം. അച്ഛനെ പാടി തോപ്പിക്കണം. ആൾക്കാരെന്റെ അച്ഛനെ നോക്കി പറയണം, ദേ അത് അനുമോന്റെ അച്ഛനാണെന്ന്. അതിനാ ഞാൻ പാട്ട് പഠിക്കുന്നത്. വേണ്ട, എനിക്ക് സാറിനെ തോൽപ്പിക്കണ്ട, ഒപ്പം പാടിയാ മാത്രം മതി. അതിനുള്ള ഭാഗ്യം മാത്രം മതി. സാറ് ജയിച്ചാ മതി. നിന്റെ മുമ്പിൽ തോക്കാൻ എനിക്കിഷ്ടം. എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? ഫോണി വിളിച്ചപ്പോ എന്താ ചന്ദ്രേട്ട് ഈ കാര്യം എന്നോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാഞ്ഞേ? താമ്പരത്തെ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ പത്മിനിയുടെ ഒരു കെണിയാണിതെന്നും അല്ലാതെ നന്ദിനി വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്നും ഒക്കെ അറിഞ്ഞിട്ടും നന്ദിനി പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാണോ? പിന്നല്ലാതെ അവള് പറയുന്നത് പത്മിനിയെ പേടിച്ചങ്ങനെ ഒളിച്ചോടുക അല്ല വേണ്ടെന്ന. അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്നും പത്മിനിയുടെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ലെന്നോ പറയുന്നേ. അത് പത്മിനിയുടെ തനി സ്വരൂപവും കുടില ബുദ്ധിയും എത്രത്തോളം ഉണ്ടെന്ന് അറിയാത്തോണ്ടാ അവളീ പറയുന്നത്. ചന്ദ്രേട്ട ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ നടന്നല്ലോ ഓർത്തിട്ട എനിക്ക്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈശ്വരനാണ്, മംഗലത്തുകാവൽ അമ്മയാണ്, നന്ദിനി ഈ വീടിനകത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ അവളെ പറഞ്ഞുവിടാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചു. പിന്നെ പത്മിനി വിളിച്ചോണ്ട് വന്നതല്ലേ, അവളിനി ഞാനായിട്ട് പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് പത്മിനി ഉറഞ്ഞു തുള്ളണ്ടാന്നും കരുതിയിട്ടാ
പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്? അങ്ങനെ വിചാരിക്കരുതായിരുന്നു ചന്ദ്രേട്ട. ഇപ്പൊ തന്നെ നന്ദിനിയുടെ പെരുമാറ്റം കണ്ടില്ലേ? സ്വന്തം വീട് പോലല്ലേ ചോദ്യം പറിച്ചിലൊക്കെ. അതൊക്കെ കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയ ഏതോ ഒരാളും അവൾ ഇവിടുത്തെ വീട്ടുകാരിയാണെന്നാ എനിക്ക് തോന്നിയത്. ഇതൊക്കെ ആരെങ്കിലും സഹിക്കോ? ഇതേതോ ആപത്തിന്റെ ലക്ഷണമാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനിയിപ്പൊ അതൊന്നും ഓർത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. പത്മിനി അവളുടെ മമ്മി എന്തെങ്കിലും ഇടങ്കോലിടാൻ വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാ മതി. എത്രയൊക്കെ നോക്കിയാലും പത്മിനി എന്താ മനസ്സിൽ കണ്ടേക്കണെന്ന് അവൾ പ്രയോഗിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ തന്നെ മോഹൻ അവളെ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പക അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. താനിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരിക്കാതെ ഫംഗ്ഷനുള്ള കാര്യങ്ങൾ ഒരുക്കാൻ നോക്ക്. രാത്രിയിലത്തെ പരിപാടിയും ഭക്ഷണവും ഒക്കെ ഗംഭീരമാവണം. അതെന്റെ അഭിമാന പ്രശ്നമാണ്, എന്റെ മാത്രമല്ല തന്റെയും. മോഹൻ മുകളിലുണ്ട്. സാർ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഇത് ഇത് തമ്പുരുമോളുടെ ട്യൂഷൻ ടീച്ചറാണ്. ഇവളെന്തിനാ വരുന്നവരെയൊക്കെ വീട്ടുകാരെ പോലെ ആനയിച്ചോണ്ട് പോകുന്നേ? എനിക്ക് വല്ലാതെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഒന്നും പറയാൻ പോണ്ട. ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറഞ്ഞതുപോലെ തമ്പുരുമോളുടെ ട്യൂഷൻ ടീച്ചറാണെന്ന് പറഞ്ഞാ മതി. മോഹനും അനും വരാറായില്ലേ? പത്മിനിയും രുക്മിണിയമ്മയും കാണാനില്ലല്ലോ. വരുന്നവരൊക്കെ അവരെ തിരക്കുന്നുണ്ട്. അവരിങ്ങനെ ഇങ്ങോട്ട് വരാതെ മാറി നിൽക്കുന്ന എന്താ? ഫംഗ്ഷന്റെ മേൽനോട്ടം ചന്ദ്രേട്ട ഏറ്റെടുത്തോണ്ടായിരിക്കും. അവരെ ഇനിയും കണ്ടില്ലെങ്കിൽ നാണക്കേടാ. താൻ ചെന്ന് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. നിർമ്മല തുറന്നു. ഇതെന്താ ഇനിയും റെഡിയായില്ലേ? പത്മിനി എവിടെ? ഞാൻ കണ്ടില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ല, താഴെ ഇപ്പൊ ഞങ്ങളുടെ ആവശ്യമുണ്ടോ? അവിടെ നിങ്ങളൊക്കെ ഇല്ലേ? പരിപാടി നടക്കട്ടെ. ഇപ്പോഴീ പറയുന്നതിനകത്ത് എന്തോ ഒരു ഇടംതിരിച്ചിലുണ്ടല്ലോ. എന്താ ഈ പരിപാടി ചന്ദ്രേട്ടന്റെ ഉത്തരവാദിത്വത്തിൽ നടക്കുന്നോണ്ടാണോ? ഏയ്, അതിനെന്തിനാ ഇടം തിരിച്ചില്? പത്മിനിയും ഞാനും കൂടി ചേർന്നല്ലേ ചന്ദ്രൻ പറഞ്ഞതിനൊക്കെ കൈയടിച്ച് പാസ്സാക്കിയത്. കൈയടിച്ച് പാസ്സാക്കി എന്നുള്ളത് നേരാ, എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു നീരസമുണ്ട്. പത്മിനിയും ഞാനും കൂടി ചേർന്നല്ലേ ചന്ദ്രൻ പറഞ്ഞതിനൊക്കെ കൈയടിച്ച് പാസ്സാക്കിയത്. കൈയടിച്ച് പാസ്സാക്കി എന്നുള്ളത് നേരാ, എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു നീരസമുണ്ട്. അല്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും കാണിക്കേണ്ട സമയമല്ല ഇത്. ഇത് ശ്രീമംഗലത്തുകാരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട ഫംഗ്ഷനാ. അതൊക്കെ ഞങ്ങൾക്കും അറിയാലോ. ഗസ്റ്റുകൾ പലരും വന്നോണ്ടിരിക്കുക. ഈ സമയത്ത് പത്മിനി രുക്മിണിയമ്മയല്ലേ അവരെ മുൻപിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലിരുന്നാ മതി. പുറത്തുനിന്ന് വരുന്നവരെ അറിയിക്കണേ എന്തിനാ? ഈ സമയത്ത് നിങ്ങളെ ഞങ്ങളെന്നുള്ള വേർതിരിവൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നിർമ്മലെ, പത്മിനി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. വേഗം വരണേ. വന്നോളാം. സുഹൃത്തുക്കളെ, ഇതിന് പ്രത്യേകിച്ച് ഔപചാരികതര ആവശ്യമോ അധ്യക്ഷ പ്രസംഗമോ ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു ചടങ്ങോ അല്ല ഇത്. മോഹനുമായി അടുത്ത ബന്ധമുള്ള ഏതാനും സുഹൃത്തുക്കൾ മോഹനെ ആദരിക്കാനും ഏറ്റവും നല്ല ഗായകനായി സ്റ്റേറ്റ് ഗവൺമെന്റ് മോഹനെ മൂന്നാമതും തിരഞ്ഞെടുത്തതിന്റെ സന്തോഷ സൂചകമായി ഒത്തുകൂടുകയും ചെയ്യുന്ന ഒരു ചെറിയ സൗഹൃദ സംഗമം എന്ന് മാത്രം കണ്ടാൽ മതി. എങ്കിലും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹാദരങ്ങളോടെ മോഹനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നല്ല നമസ്കാരം. ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ ഈ സൗഹൃദ സംഗമത്തിന് പ്രത്യേകിച്ച് ഔപചാരികതയുടെ ചട്ടക്കൂടുകളോ പ്രത്യേക വിഷയങ്ങളുടെ അജണ്ടയോ ഒന്നുമില്ല. നമുക്ക് പരസ്പരം എല്ലാം അറിയാം. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഏറെയൊന്നും സമ്പത്തില്ലാതിരുന്നൊരു കുടുംബത്തിൽ നിന്നും സംഗീതാധ്യാപകനായ ഒരച്ഛൻ്റെയും ദാരിദ്ര്യത്തിലും സ്നേഹത്തിൻ്റെ സമ്പന്നത കാത്തു സൂക്ഷിച്ചിരുന്ന ഒരമ്മയുടെയും ഇളയ മകനായി അനിയന് വേണ്ടി എന്തും സഹിക്കാൻ മനസ്സുണ്ടായിരുന്ന ഒരേട്ടൻ്റെയും അനുജനായി ജനിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. മൈക്ക് ഏട്ടന് കൈമാറുക. ഇതോടൊപ്പം നിങ്ങൾക്കുള്ള സമ്മാനമായി അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആദരവെന്നോണം മോഹനും മോഹന്റെ ശിഷ്യനും എൻ്റെ മകനുമായ അനുമോനും പിന്നെ ഞാനും മോഹന്റെ മകളായ തമ്പുരുമൊക്കെ ആലപിക്കുന്ന ഒരു ഗാന വിരുന്നുണ്ട്. ഗാനവിരുന്ന് മാത്രമല്ല കേട്ടോ, എന്റെ ഭാര്യ നിർമ്മലയുടെ വകയായി ഒരുക്കിയിട്ടുള്ള ഒരു സ്നേഹ വിരുന്നുണ്ട്. അതുകൂടി കഴിച്ചിട്ട് എല്ലാരും പോകാവൂ. ഒപ്പം പുറത്താരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അകത്തേക്ക് കടന്നു വരാൻ അപേക്ഷിക്കുന്നു. ഗ്രാൻഡ്മ നമുക്ക് താഴേക്ക് പോണ്ടേ? അവിടെ ഗസ്റ്റുകളൊക്കെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടോ? ഒരുപാടെന്ന് പറഞ്ഞ ആ കുറച്ചുപേര് മുറ്റത്തും സിറ്റ് ഔട്ടിലൊക്കെ ആയിട്ട് നിക്കുക. നമുക്ക് പോവാറായില്ലേ? സമയമായിട്ടില്ല മോളു. നമ്മൾ എന്തിനാ ഇനി വെയിറ്റ് ചെയ്യുന്നേ? മമ്മി വരട്ടെ, മമ്മി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അതിന് മമ്മി ഡോറ് തുറക്കുന്നേ ഇല്ലല്ലോ. മമ്മി ഒരുങ്ങായിരിക്കും, മോള് നടങ്ങി നിക്ക്. മമ്മി ഡോറ് തുറക്കാതെ ഞാൻ ഇങ്ങനെ ഡ്രസ് ചെയ്യാ? ദേ നമ്മൾ ചെന്നില്ലെങ്കിലും ഡാഡി അനുമോനും പാടും. വാ ഗ്രാൻഡ്മ, വന്ന് മമ്മിയുടെ ഡോറ് തുറക്കാൻ പറ. ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങും, പിന്നെ ഡ്രസ്സ് മാറാനും ഒരുങ്ങാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. ഈ ഡ്രസ് ഇട്ടുകൊണ്ട് ഗസ്റ്റുകളുടെ മുമ്പിൽ എങ്ങനെ ചെല്ലുക? മോള് വിഷമിക്കണ്ട, എല്ലാത്തിനും സമയം കിട്ടും. തൽക്കാലം മമ്മിയെ ശല്യപ്പെടുത്താതെ ഇവിടെ എങ്ങാനും ഇരിക്കെ. എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഗ്രാൻഡ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നേ? ഓ, എന്റെ തമ്പുരു കുറച്ചു നേരം നീ ഒന്ന് വായടച്ചിരിക്കുന്നുണ്ടോ? മോഹനും അനുമോനും ചേർന്ന് ആലപിക്കുന്ന ആദ്യ ഗാനം തുടങ്ങുകയായി. ടെൻഷനൊന്നും വേണ്ട, നല്ല കോൺഫിഡൻ്റോടെ ആത്മവിശ്വാസത്തോടെ പാടണം കേട്ടോ.
പക്ഷേ നീയൊന്നു കൂട്ടിനിരിക്കാമോ തൂവൽ വിരിപ്പിൽ. ഞാൻ അടിച്ച് പുറത്താക്കിയവളെ മോഹൻ ചെന്ന് വീണ്ടും വിളിച്ചോണ്ട് വന്നു. പത്മിനി,